കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് ഏകദേശം 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ചരിത്ര വിസ്മയമായ ബേക്കൽ കോട്ടയിലെത്താം. അറബിക്കടലിൻ്റെ തീരത്ത് ഏതാണ്ട് 30-40 ഏക്കർ വിസ്തൃതിയിൽ വൃത്താകൃതിയിൽ പണിതുയർത്തിയിട്ടുള്ള ഈ കോട്ട ഇന്നും പറയത്തക്ക ബലഹീനതകളൊന്നുമില്ലാതെ സഞ്ചാരികളെ ആകർഷിക്കുന്നു. പുറത്തുനിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാൻ മുകളിൽ ബീരങ്കി വെക്കുവാനുള്ള കൊത്തളങ്ങളും ഉയരമുള്ള നിരീക്ഷണ ഗോപുരങ്ങളുമായി വലിയ കോട്ടകൾ രാജാക്കന്മാർ തങ്ങളുടെ രാജധാനിക്ക് ചുറ്റും നിർമ്മിക്കുന്നത് പണ്ട് സാധാരണമായിരുന്നു. എന്നാൽ അസാമാന്യ വിസ്തൃതിയുള്ള ബേക്കൽ കോട്ടയ്ക്കുള്ളിൽ രാജധാനിയോ ഭരണപരമായ കാര്യനിർവഹണത്തിന് വേണ്ടിയുള്ള കെട്ടിടങ്ങളോ ഒന്നും തന്നെ നിർമ്മിക്കപ്പെട്ടിരുന്നില്ല എന്നതാണ് ഒരു പ്രത്യേകത. കോട്ടയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് കടലിലെ കാഴ്ച വളരെ ദൂരം വരെ കാണാൻ നിരവധി ദ്വാരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ കടലിൽ നിന്ന് നോക്കുന്നവർക്ക് ഇതെളുപ്പം ശ്രദ്ധയിൽപ്പെടുന്നതുമല്ല. വളരെ ദൂരം നിന്ന് വരുന്ന കപ്പലുകൾ വീക്ഷിക്കുവാൻ ഇവ സഹായകമാണ്. ഈ പ്രദേശം പണ്ട് കദംബ രാജവംശത്തിൻ്റെയും മൂഷിക രാജവംശത്തിൻ്റെയും കോലത്തിരി രാജാക്കന്മാരുടെയും കീഴിലായിരുന്നു. ഇതിനുശേഷം ഇവിടം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലായി. 1565 തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരം പരാജയപ്പെട്ടതിന് ശേഷം പ്രദേശം 11 രാജാവിൻ്റെ അധീനതയിലായി. കുംബ്ലയിലെ ഇക്കേരി നായ്ക്കന്മാർ എന്നും അറിയപ്പെടുന്ന ബദനൂർ നായ്ക്കന്മാരിലെ ശിവപ്പ നായിക്ക 1645 1660 ഇടയ്ക്ക് ഈ കോട്ട നിർമ്മിച്ചു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ കോലത്തിരി രാജാക്കന്മാരുടെ കാലത്ത് കോട്ട ശിവപ്പ നായിക്ക പുതുക്കി പണിതതാണെന്നും ചില ചരിത്രകാരന്മാർ കരുതുന്നുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി നടന്ന പുരാവസ്തു ഗവേഷണം ചൂണ്ടിക്കാട്ടുന്നത് കോട്ട വിജയനഗര സാമ്രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ്. ആയിരത്തി 1763 അടുപ്പിച്ച് ഈ കോട്ട മൈസൂരിലെ രാജാവായിരുന്ന ഹൈദരലി കൈയടക്കി. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഈ കോട്ട തുളുനാടിൻ്റെയും മലനാടിൻ്റെയും പ്രധാന ഭരണകേന്ദ്രമായിരുന്നു. ടിപ്പുവിൻ്റെ പരാജയത്തിനു ശേഷം 1791 കോട്ട ഉൾപ്പെടുന്ന പ്രദേശം ബ്രിട്ടീഷ് അധീനതയിലായി.
ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കോട്ട ഭൂരിഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. സമുദ്രതീരത്ത് വൻ കോട്ടമതിലുണ്ട്. ഇവയ്ക്കു പുറമെ നിരീക്ഷണ ഗോപുരങ്ങൾ, ഭൂമിക്കടിയിലെ തുരങ്കകൾ എന്നിവയും കോട്ടയുടെ പ്രത്യേകതയാണ്. കോട്ടയ്ക്കുള്ളിലായി ഒരു ആഞ്ജനേയ ക്ഷേത്രവും വെളിയിലായി ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു മുസ്ലിം പള്ളിയുമുണ്ട്. ഇന്ന് ഈ കോട്ട കേന്ദ്ര പുരാവസ്തു ഗവേഷണ വിഭാഗത്തിൻ്റെ സംരക്ഷിത സ്മാരകമാണ്.